വാർത്തകളുടെ ശ്രദ്ധാ കേന്ദ്രം വയനാട് പൂക്കോട് ക്യാമ്പസ് ആണ് ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും ആദ്യം കടക്കുന്നത് എന്തായാലും പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ ആദ്യം പിടിയിലായ ആറ് പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ബാക്കിയുള്ള പന്ത്രണ്ട് പ്രതികളെ കൂടി വിശദമായ ചോദ്യം ചെയ്യലിനായി പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടും പ്രതികളുടെ തെളിവെടുപ്പും ഇന്നും ഉണ്ടായേക്കും അതേസമയം മുഖ്യപ്രതി സിൻജോ ജോൺസനെ പോലീസ് ഇന്നലെ ഹോസ്റ്റലിലെത്തിച്ച് തെളിവെടുത്തിരുന്നു അതിനിടെ സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെഎസ് യു യൂത്ത് ലീഗ് തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ക്യാമ്പസിലേക്ക് ഇന്ന് മാർച്ചുണ്ടാക്കും അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരം ശക്തമാക്കുകയാണ് കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇന്ന് മാധ്യമ സമ്മേളനവും നടക്കും മഹിളാ കോൺഗ്രസും കെഎസ്യും യൂത്ത് കോൺഗ്രസും സംയുക്തമായാണ് സമ്മേളനത്തിന്റെ ഭാഗമാവുക സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയ ശൈലിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം അതേസമയം സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കള്ള പ്രചരണങ്ങൾക്കെതിരെ സി പി എമ്മിന്റെ പ്രതിഷേധ കൂട്ടായ്മ ഇന്നുണ്ടാകും സി പി എം കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് നാലിന് സർവകലാശക്ക് മുൻപിലാണ് പരിപാടി സംഘടിപ്പിക്കുക